നമസ്കാരം, ഞാൻ അഭിരാമി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയുടെ കാര്യത്തിൽ നമ്പർ വൺ എന്നാണ് കേരളം അറിയപ്പെടുന്നത്. പക്ഷേ ഇനി സുരക്ഷയില്ലാത്ത കാര്യത്തിലും ചിലപ്പോൾ നമ്പർ വൺ ആവാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ പാർട്ടികളും നടത്തുന്ന സമരപന്തലുകളിൽ സാമൂഹ്യ അകലം പോലും പാലിച്ചു കാണുന്നില്ല. സാമൂഹ്യ അകലത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നതും കാണുന്നുണ്ട്. പ്രോട്ടോകോൾ ലംഘിച്ച് സമരം നടത്തുന്നതിൽ മുന്നണികൾക്കുള്ളിൽ തന്നെ വിമർശനമുയരുന്നു. ഈ കോവിഡ് മഹാമാരി കാലത്ത് ചട്ടങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിയാണ് മുന്നണി പാർട്ടി നേതാക്കളും അനുയായികളും തെരുവിലിറങ്ങുന്നതും മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതും. കുറഞ്ഞത് സാമൂഹിക അകലം പാലിക്കാൻ പോലും അണികൾ മറക്കുന്നു. ഇത്തരത്തിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സമരം നടത്തുന്നതിൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിലും ശക്തമായ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നിർദ്ദേശങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകുന്നു. സമരങ്ങളുടെ കാര്യത്തിലും രീതിയിലും പുനരാലോചന വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിന്റെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധം വേണ്ടിവരുമെന്നാണ് UDFഉം BJPയും മറുപടി നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും രോഗവ്യാപന വേളയിൽ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതെന്നതിൽ ഇരു പാർട്ടികൾക്കും തർക്കമില്ല. സമരങ്ങളിൽ പരമാവധി 10 പേരിൽ കൂടുതൽ പങ്കെടുക്കരുതെന്നത് വിലക്കുണ്ട്. സമരം തുടങ്ങുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുമെങ്കിലും അല്പം കഴിയുമ്പോഴേക്കും അതെല്ലാം കാറ്റിൽ പറക്കും. ആധുനിക രീതിയിൽ ഓൺലൈനായി പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും കാര്യം വെള്ളത്തിലായി. പുതിയ പരീക്ഷണങ്ങൾ നടക്കില്ലെന്ന് മനസ്സിലായതോടെ സെക്രട്ടേറിയറ്റും ജില്ലാ കലക്ടറേറ്റും പഴയ സമരവേദികൾ തന്നെയായി തുടരുന്നു. ഏറ്റവും കൂടുതൽ ശ്രദ്ധയും കരുതലും വേണ്ട ഈ സമയത്ത് എല്ലാം പാലിച്ചുകൊണ്ട് മഹാമാരിയെ മറികടക്കാൻ സർക്കാരിനെ സഹായിക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്.